ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിതാ സ്ട്രീം ലാറ്റ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ കടയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കടയ്ക്കൽ തിരുവാതിരയുടെ ഭാഗമായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ സാധാരണ രീതിയിൽ തിരുവാതിര എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ്. ഇപ്രാവശ്യം കോവിഡൊക്കെ ആയതുകൊണ്ട് ആഘോഷമൊന്നുമില്ല. ഞങ്ങൾ കടയ്ക്കൽക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കടയ്ക്കൽ തിരുവാതിര, കടയ്ക്കൽ ക്ഷേത്രം ഒക്കെ. വണ്ടികളൊക്കെ പാർക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ സ്ഥലം ഇപ്പോഴും ബാലൻസ് ഉണ്ട്. മറ്റത് നമുക്കൊരു കാലൂന്നാനുള്ള സ്ഥലമാണെങ്കിൽ അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇപ്പോൾ പരിപാടികളൊന്നുമില്ല. അതുപോലെ ഗിരിക്കടകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല. അപ്പോൾ കണ്ടതുകൊണ്ട് കച്ചേരി വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു. അവർ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാണ്. അനിയത്തിയും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ അവള് ഒരു വർഷമായി ക്ഷേത്രത്തിൽ വന്നിട്ട്, അതുകൊണ്ട് ഇന്ന് വന്ന് എല്ലായിടത്തും കയറി തൊഴുതിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇറങ്ങിയ നേരത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. വർത്തമാനമൊക്കെ പറയുകയാണ്. അപ്പോൾ പാറു എന്തെങ്കിലുമൊക്കെ അനിയത്തിയെ സോപ്പിട്ട് ഓസാനുള്ള പരിപാടിയാണ്. ഓസൽ സക്സസ് ആകുമോ നമുക്ക് കാണാം. കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. പാറുവിന് കമ്മൽ ക്രേസാണ്, അതിനുള്ള സോപ്പിടക്കം കൊണ്ടാണ്. സോപ്പ് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്നും അങ്ങനെ തന്നെ, അനിയത്തിയുടെ വീട്ടിൽ പോകുമ്പോൾ അനിയത്തിയുടെ കമ്മലുകളാണ് ആള് അവിടെ നിന്ന് ഒസിഞ്ഞു കൊണ്ടുവരുന്നത്. കമ്മൽ ക്രേസ്. അപ്പോൾ അവർ ഇതാ പോകുന്നു. അപ്പോൾ അവർ പോയതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ കറങ്ങി നടന്ന് കാണാം. അപ്പോൾ നല്ല മഴക്കോളുണ്ട്. ലൈറ്റ്സൊക്കെ വളരെ കുറവാണ്. ഓക്കെ, ക്ഷേത്രത്തിൽ മാത്രമേ ഉള്ളൂ. ക്ഷേത്രം എന്തായാലും അടിപൊളിയാക്കിയിട്ടുണ്ട്. നോക്കി നമ്മുടെ ഗ്രൗണ്ടൊക്കെ എന്തോരം വിജനമായി കിടക്കുന്നു. വണ്ടികളും കുറവാണ്. സാധാരണ രീതിയിൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമുക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ല. അത്രയങ്ങ് ജനമാണ്. 10,000-ക്കണക്കിന് ജനങ്ങൾ ആണ് ഇവിടെ വരുന്നത് പരിപാടി കാണാൻ. നമ്മുടെ സ്റ്റേജ് അവിടെയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ആരുമില്ല. ഓക്കെ, എല്ലാം വിജനമായി കിടക്കുന്നു. നല്ല മഴക്കോളുണ്ട്. മഴ പെയ്യുമുണ്ട്, നല്ല മഴക്കോളുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 6:30 ആയതേ ഉള്ളൂ. പിന്നെ നോക്കി, എല്ലാ വർഷവും എനിക്ക് തിരുവാതിര എന്ന് വെച്ചാൽ കരിമ്പ്, ഇവിടെ ഈത്തപ്പഴം ഒക്കെയാണ്. പിന്നെ നമ്മുടെ കൊഴുന്ന് അതൊക്കെയാണ്. കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ചുറ്റിന് നടന്ന് ലൈറ്റ്സൊക്കെ ഞങ്ങൾ എടുക്കുവാണ്. കാറിന് കുറേ കമ്മൽ വാങ്ങണമെന്നൊക്കെ കുറേ ലിസ്റ്റുകളൊക്കെ എടുത്തിട്ടാണ് വന്നത്. ആ കുട്ട നോക്കാം, എനിക്കിതിലൊരു കുട്ടയെ ഇഷ്ടപ്പെട്ടു. ഈ കുട്ട ഞാനിങ്ങ് എടുക്കുക. ആ ഇഷ്ടപ്പെട്ടു, നല്ല കുട്ടയാ. പാറു എവിടെ? പാറു കമ്മൽ സെക്ഷനിലാണോ? പാറു പണിപ്പാട്ട സെക്ഷനിലാണ്. നമ്മുടെ കൂതി പറത്തുന്ന കുമിള ഒരെണ്ണം കരസ്ഥമാക്കി. ഇനി എന്തോ കരസ്ഥമാക്കാൻ വരുമെന്ന്. തിരുവാതിരയ്ക്ക് അച്ഛനും മോളൂടെ വന്ന് കുറേ ടോയ്സും കൊണ്ടൊക്കെയാണ് വന്നത്. ആള് ഇപ്പോഴും ടോയ്സ് വെച്ച് കളിക്കുന്ന പ്രായമൊന്നും അല്ല, എങ്കിലും അങ്ങനെയാണ്. ടോയ്സൊക്കെ വേണം അവർക്ക്. പിന്നെ ഈ അമ്മ ഇവിടെ അടുത്തുള്ള തന്നെയാണ്. അമ്മ എല്ലാ വർഷവും ഇവിടെ കച്ചവടം നടത്താറുണ്ട്. ഇപ്പം ബിസിനസ്സൊക്കെ വളരെ കുറവെന്നാണ് അമ്മ പറയുന്നത്. തിരക്കൊക്കെ കുറവല്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് സംസാരിക്കാനും പറ്റുന്നുണ്ട്. എന്തെങ്കിലും അവർക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ലായിരുന്നു. മാല പാലയൊന്നും പറഞ്ഞ വേണ്ടാന്ന് തോന്നുന്നു. കമ്മല് നോക്കാം, കമ്മലിനി എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്, കമ്മലിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട്. മഴ ചാറുന്നുണ്ട്. ഞങ്ങളതായിട്ട് ഗോപുരത്തിനകത്തോട്ട് പോവാം. പെയ്യത്തില്ലെന്ന് തോന്നുന്നു, ചാറിക്കൊണ്ടങ്ങ് പോകുന്നേ ഉള്ളൂ. ചെറിയതായിട്ടാണ് നമ്മുടെ ഗോപുരം. തിരിച്ചു പോകാമെന്നൊക്കെ വിചാരിക്കുന്നു.
കാരണം വലുതായിട്ട് കാണാനൊന്നും ഇവിടെ ഇല്ല. ഈത്തപ്പഴൊന്നും കണ്ടതുമില്ല. ഈത്തപ്പഴൊന്നും ആർക്കും ഇഷ്ടമാകത്തില്ല. ഫസ്റ്റ് ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നത് ഈ ഈത്തപ്പഴവും കരിമ്പും കൊഴുന്നും അരച്ചീനിയുടെ മാവിലുള്ള മുറുക്കും ഒക്കെയാണ്. കൊഴുന്നും ഒന്നും കണ്ടില്ല ഇന്ന്. അപ്പം ഞങ്ങൾ വണ്ടിയിലോട്ട് കയറി, ഇനി കടയ്ക്കൽ വഴി പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നു. മാനത്തറ മുടി കുറച്ച് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. അടുത്ത വർഷം കൊറോണയൊന്നും ഇല്ലാതിരിക്കട്ടെ, നല്ല തിരുവാതിര നമുക്ക് ആഘോഷിക്കാം. ഇവിടെ വലുതായിട്ടൊന്നും ഇല്ല, രണ്ട് സൈഡിനും കുറച്ച് ഇതുപോലുള്ള ലൈറ്റ്സേ ഉള്ളൂ. അങ്ങനെ ബലൂണുകളൊക്കെ വിൽക്കുന്നവരുണ്ട്. ക്ഷേത്രക്കുളത്തിലൊക്കെ ഒന്നുമില്ല വലുതായിട്ടൊന്നും. ഇനി അങ്ങോട്ടൊന്ന് ഇറങ്ങണം, ക്ഷേത്രകുളത്തിൻ്റെ അവിടെ ഒന്ന് ഇറങ്ങണം. ആൽത്തറമൂട് എത്തി, അവിടെ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഭയങ്കര നിരാശയാണ് ഈ വർഷത്തെ തിരുവാതിര. ഒരു കൊറോണ വൈറസ് വിചാരിച്ചപ്പോൾ എല്ലാം ഒതുക്കാൻ പറ്റി. കടക്കിലമ്മയെ അടുത്ത വർഷമെങ്കിലും നമുക്ക് ആഘോഷിക്കാൻ പറ്റണേ. നമ്മൾ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് കടക്കിൽ തിരുവാതിര എന്ന് പറയുന്നത്. എത്ര ആയാലും മതിയാവില്ല. തിരുവാതിരയ്ക്ക് ഇവിടെ ചേട്ടനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ വന്നു പോകാറുണ്ട്. ഈ വർഷം ഇല്ല, ഈ വർഷം ഈ ഒരു ദിവസം വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കാണാം. ഇവിടെ കാണാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് എടുത്തിട്ട് പാറുക. കയ്യിലൊക്കെ ലൈറ്റ്സ് എൽ ഇ ഡി കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ഷേത്രകുളത്തിലേക്കൊന്ന് പോകാമെന്നാണ് പാറു പറയുന്നത്. അവിടെയൊന്നും ഇല്ല എങ്കിലും ഒന്ന് നോക്കാം. ഇത് രണ്ട് സൈഡും കുറച്ച് ഇതുപോലുള്ള ലൈറ്റ്സൊക്കെ ഉള്ളൂ. നോക്കി, തിരക്കൊട്ടുമില്ല. അല്ലായിരുന്നു ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്കൊന്നും നടക്കാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കായേന്. ഇന്നിപ്പോൾ ആരുമില്ല. അപ്പോൾ വീഡിയോ തലതിരിഞ്ഞാണ് കരുതുന്നത്. അത് പാറു തലതിരിച്ച് വെച്ച് എടുത്തതാണ് കേട്ടോ. ഫോട്ടോ ആയിക്കത്ത് തലയ്ക്കും മീതെ പോകുന്നു. പിന്നെ മറ്റെന്തോ ഉണ്ട് ഇവിടെയൊക്കെ, വലുതായിട്ടൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോന്നു. അവിടെയൊക്കെ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, ക്ഷേത്രകുളത്തിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൽ പോയിട്ടൊരു സംതൃപ്തിയില്ല. എന്തായാലും ലൈറ്റ്സൊക്കെ വളരെ കുറവാണ്. അങ്ങനെ തിരുവാതിര ഞങ്ങൾക്കിതാ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.